ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നല്ല ചൂട് സമയമായി അല്ലേ? അപ്പോൾ എല്ലാവരും വാതിലും ജനലൊക്കെ തുറന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് കാറ്റ് കിട്ടിയാൽ ആശ്വാസം എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് കൊതുക് ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എത്രയൊക്കെ കവർ ചെയ്ത് ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ കൊതുക് അടി കിട്ടാതെ ഇരിക്കാറില്ല. സ്വാഭാവികമായിട്ടും ചൊറിഞ്ഞ് നമുക്ക് തടിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില ടിപ്പ് ആണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ടിപ്പാണ്, നമുക്ക് വീട്ടിൽ കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും തേൻ. അപ്പോൾ നമുക്ക് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് കുറച്ച് തേൻ പുരട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സെക്കൻഡ് ടിപ്പാണ് നമ്മുടെ സോഡാ പൊടി, ബേക്കിംഗ് സോഡ. അപ്പോൾ നമുക്ക് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ചൊറിച്ചിലും അതുപോലെ തന്നെ ചുമന്ന ചിലർക്ക് തിണർത്ത് കിടക്കും, അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഇതിൽ ലേശം മതി, ലേശം സോഡാപ്പൊടി എടുത്തിട്ട് നുള്ളു വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം എവിടെയാണോ നമ്മളെ കൊതുക് കടിച്ചേക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ് കറ്റാർവാഴ. ഇപ്പോൾ നമ്മുടെ മിക്ക വീടുകളിലും നമ്മൾ കറ്റാർവാഴ വളർത്താറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെ കൊതുക് കടിച്ചിട്ട് അതിൻ്റെ ചൊറിച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറ്റാർവാഴയുടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജെല്ലൊന്ന് ചെറുതായിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ നാലാമത്തെ ടിപ്പ്, നമുക്ക് കൊതുക് കടിച്ച ഭാഗത്ത് ഇതുപോലെ നമ്മുടെ ഐസ് ക്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ചുമന്ന് തടിച്ചു വരുന്നതും പിന്നെ ചൊറിച്ചിലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നമ്മുടെ ഈ ഐസ് ക്യൂബ് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്യരുത്. പകരം ഒരു ചെറിയ ടർക്കിയിലോ അല്ലെങ്കിൽ ചെറിയൊരു തുണി പീസിലോ ഈ ഒരു ക്യൂബ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ആക്കിയതിന് ശേഷം ആ തുണി വെച്ചിട്ട് വേണം നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ അഞ്ചാമത്തെ ടിപ്പാണ് വെളുത്തുള്ളി കൊണ്ടുള്ളത്. ചിലർക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും അതുപോലെ 2-3 ദിവസം വരെയൊക്കെ ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ ആ ഭാഗത്ത് വീണ്ടും വീണ്ടും ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞ് നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീര് ലേശം ആ ഭാഗത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയുള്ളവർ ഒരു 2-3 ദിവസം വരെ നമുക്ക് എവിടെയാണോ കൊതുക് കടിച്ചേക്കുന്നത് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്പ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നറിയാം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.